ആരോഗ്യത്തിനും നഗരവികസനത്തിനും ഊന്നൽ നൽകി കട്ടപ്പന നഗരസഭയുടെ ബജറ്റ് അവതരിപ്പിച്ചു. 61 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ബജറ്റ് നഗരസഭാ വൈസ് ചെയർമാൻ കെ ജെ ബെന്നിയാണ് അവതരിപ്പിച്ചത്. കുടിയേറ്റ കാർഷിക മേഖലയായ കട്ടപ്പനയുടെ സമഗ്ര വികസനമാണ് വിവിധ പദ്ധതികളിലൂടെ നഗരസഭ ലക്ഷ്യമിടുന്നത്. ഇതിലേക്കുള്ള ചുവടുവയ്പ്പാണ് നഗരസഭയുടെ 2024-25 സാമ്പത്തിക വർഷത്തിലെ ബജറ്റ്. വർഷാരംഭത്തിലെ മുന്നിരിപ്പ് തുകയായ 1,97,20,300 രൂപ ഉൾപ്പെടെ 63,91,73,820 രൂപ ആകെ വരവും 61,14,35,620 രൂപ ചെലവും 2,77,38,200 രൂപ നീക്കിയിരിപ്പുമുള്ളതാണ് ബജറ്റ്. കട്ടപ്പന നഗരസഭയുടെ സാമ്പത്തിക പരിമിതിക്കുള്ളിലും സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള 2024-25 വർഷത്തേക്കുള്ള ബജറ്റ് വിശദാംശങ്ങൾ അവതരിപ്പിക്കട്ടെ. 2023-24 പുതുക്കിയ ബജറ്റ് പ്രകാരം 5,69,41,000 രൂപയുടെ മുന്നിരിപ്പും 59,91,766 രൂപയുടെ വരവും ഉൾപ്പെടെ 65,65,82,766 രൂപ ആകെ വരവും 63,68,62,466 രൂപ ചെലവും 1,97,20,300 രൂപ നീക്കിയിരിപ്പുമാണ് കണക്കാക്കുന്നത്. നഗരവികസനവും കാർഷിക മേഖലയുടെ വളർച്ചയ്ക്കും ഊന്നൽ നൽകിയാണ് ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി പറഞ്ഞു. കട്ടപ്പനയിലെ ഏറ്റവും പ്രധാനമായി ആരോഗ്യ മേഖലയെ കണ്ടുകൊണ്ടാണ് ഈ ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഡയാലിസിസ് യൂണിറ്റ്, നമ്മുടെ നാട്ടിൽ ഡയാലിസിസ് രോഗികളുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിൽ ഡയാലിസിസ് രോഗികളുടെ മരുന്ന് വാങ്ങുന്നതിനും മറ്റനുബന്ധ സേവനങ്ങൾക്കുമായി 42,00,000 രൂപ ബഡ്ജറ്റിൽ വൈകിട്ടിട്ടുണ്ട്. അവിടെ കുടിവെള്ളത്തിന്റെ പ്രശ്നമുണ്ട്. കുടിവെള്ളത്തിന്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് 25,00,000 രൂപ നഗരസഭ വിഹിതമായി വകവൊള്ളിച്ചിട്ടുണ്ട്. ആശുപത്രിയുടെ സേഫ്റ്റി ടാങ്ക് നിർമ്മാണത്തിനായി 25,00,000 രൂപ വകവൊള്ളിച്ചിട്ടുണ്ട്. അർബൻ പിഎച്ച്സിക്ക് വേണ്ടി ടോയ്ലറ്റ് കോംപ്ലക്സ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി 20,00,000 രൂപയും ബഡ്ജറ്റിൽ വകവൊള്ളിച്ചിട്ടുണ്ട്. കൃഷിക്കാരെ നമുക്ക് മറന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് കൃഷിയിലേക്ക് എന്നുള്ള നിലയിൽ നമ്മുടെ കട്ടപ്പനക്കാർക്ക് അത്ര സുപരിചിതമല്ലാത്ത കുറ്റിക്കുരുമുളക് എന്ന് പറയുന്ന കൃഷി നടപ്പാക്കുന്നതിന് 4,00,000 രൂപയും ടിഷ്യൂ കൾച്ചർ വാഴത്തൈ വിതരണം ചെയ്യുന്നതിന് 7,00,000 രൂപയും ജൈവവള വിതരണത്തിനായി 35,00,000 രൂപയും ഈ ബഡ്ജറ്റിൽ വകവൊള്ളിച്ചിട്ടുണ്ട്. കൂടാതെ വനിതകൾക്കായി അടുക്കളത്തോട്ടം എന്നൊരു പുതിയ രൂപത്തിലുള്ള ഒരു പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനു വേണ്ടി 20,00,000 രൂപ ബഡ്ജറ്റിൽ വകവൊള്ളിച്ചിട്ടുണ്ട്. കൂടാതെ വയോജനങ്ങൾക്ക് നമ്മൾ 20,00,000 രൂപ കട്ടിൽ വാങ്ങുന്നതിന് വേണ്ടി ഈ ബഡ്ജറ്റിൽ വകവൊള്ളിച്ചിട്ടുണ്ട്. അതുപോലെ കുടിവെള്ളത്തിന്റെ മേഖലയിൽ നമ്മൾ കുടിവെള്ളത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുടിവെള്ളത്തിന് ആവശ്യമായ കുടിവെള്ള സ്രോതസ്സുകൾ കണ്ടെത്തി കുടിവെള്ളം കൊടുക്കുന്നതിന് ആവശ്യമായ തുക ബഡ്ജറ്റിൽ വകവൊള്ളിച്ചിട്ടുണ്ട്. ടൗൺ ഹാളിനെ സംബന്ധിച്ച് ടൗൺ ഹാൾ നമുക്കറിയാം വളരെ ഒരു നമുക്കത്ര നല്ലൊരു കണ്ടീഷനിലല്ല. ആ ടൗൺ ഹാൾ പൂർണ്ണമായി നവീകരിക്കുന്നതിന് വേണ്ടി 52,00,000 രൂപയും നമ്മുടെ പുളിയമലയുള്ള സ്ലോട്ടർ ഹൗസ് നവീകരണത്തിനായി 30,00,000 രൂപയും മീസ്റ്റാൾ നവീകരണത്തിനായി 10,00,000 രൂപയും ബഡ്ജറ്റിൽ വകവൊള്ളിച്ചിട്ടുണ്ട്. പ്രഥമ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി ടി സെബാസ്റ്റ്യന്റെ സ്മാരകം സ്ഥാപിക്കുന്നതിന് പ്രതിമ സ്ഥാപിക്കുന്നതിനുള്ള തുകയും ബഡ്ജറ്റിൽ വകവൊള്ളിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയിൽ കർഷകരെ സഹായിക്കുന്നതിനായി കുറ്റിക്കുരുമുളക് കൃഷിക്കായി 4,00,000, ടിഷ്യൂ കൾച്ചർ വാഴത്തൈ വിതരണത്തിന് 7,00,000, 2,000 കർഷകർക്ക് ജൈവവളം നൽകുന്നതിന് 35,00,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിനായി 45,00,000, ഹോമിയോ ആയുർവേദ ഡിസ്പെൻസറികളിൽ ഉൾപ്പെടെ മരുന്ന് ലഭ്യമാക്കുന്നതിനും പണം വകയിരുത്തി. പുളിയൻമല സ്ലോട്ടർ ഹൌസ് നവീകരണത്തിന് 30,00,000, ഭവന നിർമ്മാണ പദ്ധതിക്കായി 5,00,000, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് 1,13,00,000, ഭിന്നശേഷിക്കാർക്കായി 11,70,000, ടൗൺഹാൾ നവീകരണത്തിന് 52,00,000 എന്നിങ്ങനെയാണ് ബജറ്റിലെ മറ്റു പദ്ധതികൾ. നഗരസഭയുടെ സ്വപ്ന പദ്ധതിയായ തണലിടം ബൈപ്പാസ് റോഡിൽ യാഥാർത്ഥ്യമാക്കുന്നതിനായി 15,00,000 രൂപ നീക്കിവച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതി വഴിയുള്ള 35,00,000 രൂപയും ഇതിനായി വിനിയോഗിക്കും. നഗരസഭയിലെ കുടിവെള്ള വിതരണം, മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങിയവയ്ക്കും തുക മാറ്റിവച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച ബജറ്റിന്മേലുള്ള ചർച്ച നടക്കും.